ഏതൊരു ഫുട്ബോൾ ആരാധകനും കാണാൻ കൊതിക്കുന്ന ഒരു വാശിയേറി അതിമനോഹരമായ മത്സരം. അർജന്റീനയും പോർച്ചുഗലും തമ്മിലുള്ള ഒരു പോരാട്ടം. ഈ മത്സരത്തിന് ചുവടുകൂടാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. കാരണം ഇത് ലോക ഫുട്ബോളിനെ ഭരിക്കുന്ന റൊണാൾഡോയും മെസ്സിയും തമ്മിലുള്ള മത്സരമാണ്. 10,000 ആരാധകർ തിങ്ങിനിറഞ്ഞ ആ സ്റ്റേഡിയത്തിൽ മത്സരം നിയന്ത്രിക്കുന്ന റഫറി മാസിമോയുടെ കിക്ക് ഓഫ് വിസിൽ മുഴങ്ങി. മത്സരത്തിന്റെ തുടക്കമായപ്പോൾ തന്നെ ഇരുവരും ബോൾ പൊസഷൻ വെച്ച് കളിച്ച് മുന്നേറുന്നു. മത്സരത്തിന്റെ 13 മിനിറ്റ് ആകുമ്പോൾ ഫുട്ബോളിന്റെ മിശിഹ സക്ഷ ലയണൽ മെസ്സിയുടെ ഒരു മുന്നേറ്റം. മെസ്സിയുടെ ഇടംകാലിൽ നിന്നും വന്ന ആ സുന്ദര ചെപ്പിംഗ് പാസ് വലയിലെത്തിക്കാൻ ഡിമരിയയ്ക്ക് അധികം സമയം വേണ്ടി വന്നില്ല. മെസ്സിയുടെ ആ ബ്രില്യൻ്റ് പാസിനെ അന്ന് കമൻട്രി ബോക്സ് വിശേഷിപ്പിച്ചത് ജീനിയസ് എന്ന ആ വാക്കുകൊണ്ട് മാത്രമായിരുന്നു. മറുവശത്ത് നിന്നും ആക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ലായിരുന്നു. പന്തുമായി വലതുവശത്ത് നിന്നും ഞാനിയുടെ ഒരു ക്രോസ്, പക്ഷേ അർജന്റീനയുടെ കാവൽ നായകൻ റൊമേറോ അത് തട്ടിയകറ്റി. അതുകൊണ്ടൊന്നും പോർച്ചുഗൽ ആക്രമണം നിർത്തിയില്ല. ഞാനിയിൽ നിന്നും പെരേരയ്ക്ക് കിട്ടിയ ഒരു പന്ത് പെരേര ആ പന്ത് പെനാൾട്ടി ബോക്സിലേക്ക് ക്രോസ് ചെയ്യുന്നു. ആ പന്ത് നിലത്ത് വന്ന് പതിക്കും മുമ്പേ തന്നെ സാക്ഷാൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോ അത് ഗോൾ വലയിൽ എത്തിച്ചു കഴിഞ്ഞിരുന്നു. ആദ്യ ഹാഫ് ഇടവേളയ്ക്ക് ശേഷം കളി രണ്ടാം ഹാഫിലേക്ക് തിരിയുന്നു. പോർച്ചുഗൽ ഒരു മാറ്റം വരുത്തുന്നു. അവരുടെ ഗോൾ കീപ്പർ എഡ്വാർഡോയെ പിൻവലിച്ചുകൊണ്ട് റൂയി പാട്രീസിയായി കൊണ്ടുവരുന്നു. ഇടവേളയ്ക്ക് ശേഷം അർജന്റീനയ്ക്ക് കിട്ടിയ ആദ്യ ഫ്രീ കിക്ക് മെസ്സി അത് മനോഹരമായി പോസ്റ്റിലേക്ക് അയച്ചു. പക്ഷേ റൂയി പാട്രീസിയ താൻ പകരക്കാരനായി വന്നത് വെറുതെയല്ലെന്ന് തെളിയിക്കുന്ന ഒരു സേവ്. പോർച്ചുഗലിനായി ഇടതുവശത്തു കൂടി റൊണാൾഡോയുടെ ഒരു മുന്നേറ്റം. റൊണാൾഡോയുടെ ഒരു ഷോട്ട് റൊമേറോ സേവ് ചെയ്യുന്നു. എന്നാൽ അത് വന്ന് വീഴുന്നത് അൽമീദയുടെ കാലുകളിലേക്കായിരുന്നു. ഒരു സുവർണ അവസരം, പക്ഷേ അത് പുറത്തേക്ക് പോകുമ്പോൾ പോർച്ചുഗൽ ആരാധകരുടെ മനസ്സിൽ ഒരാശങ്ക. റൊണാൾഡോയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടിയായപ്പോൾ അത് ഇരട്ടിയായി. അങ്ങനെ മത്സരത്തിൻ്റെ 90 മിനിറ്റിൽ അർജന്റീനയുടെ താരത്തെ ഡിഫെൻഡ് ചെയ്ത കൊഡ്രാവോയ്ക്ക് തെറ്റി. അർജന്റീനയ്ക്ക് പെനാൽറ്റി. കിട്ടിയ പെനാൽറ്റി അനായാസമായി മെസ്സി വലയിലേക്ക് എത്തിച്ചു. അങ്ങനെ മത്സരത്തിൻ്റെ അവസാന വിസിലും മുഴങ്ങി. ഇങ്ങനെയൊരു മത്സരം ഏതൊരാരാധകനും കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്.